जय राधा माधवा कुंज बिहारी, जय राधा माधवा कुंज बिहारी, जय गोपी जन वल्लभा गिरिवरधारी, जय गोपी जन वल्लभा गिरिवरधारी, यशोदनंदन व्रजजनरंजना, यशोदनंदन व्रजजनरंजना, यमुना तीरा वनचारी, यमुना तीरा वनचारी, जय राधा माधवा कुंज बिहारी, जय राधा माधवा कुंज बिहारी, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम राम हरे हरे, जय प्रभुपदा प्रभुपदा शिल प्रभुपदा, जय गुरुदेवा गुरुदेवा, जय गुरुदेवा, हरि बोल हरि बोल, नित्य गौरा हरि बोल हरि बोल, हरि बोल हरि बोल हरि बोल, हरि बोल हरि बोल हरि बोल हरि बोल। ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय। ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदान्तिकं, वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून्वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। हे कृष्णकरुणासिन्धो दीनबन्धो जगत्पते गोपेशगोपिकाकान्ता राधाकान्तनमोऽस्तुते, तत्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये, वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्रीकृष्णचैतन्य प्रभो नित्यानन्द श्री अद्वैतगदाधर श्रीवासादिगौरभक्तवृन्द, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। मूकं करोति वाचालं पङ्कुं लङ्कायते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनकारिणं परमानन्दमाधवं श्रीचैतन्यईश्वरं। हरिः ओं तत्सत्। हरे कृष्ण। സന്നിഹിതരായിട്ടുള്ള എല്ലാ ഭക്തജനങ്ങളുടെയും പാദാരവിന്ദങ്ങളിൽ എൻ്റെ വിനീതമായ പ്രണാമം. അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതിയുടെ സംസ്ഥാപകാചാര്യനായ ശ്രീല പ്രഭുവാദർക്കും എൻ്റെ ഗുരുമഹാരാജ ജയപദാസ്വാമി ഗുരുമഹാരാജനും എൻ്റെ വിനീതമായ പ്രണാമം. ഒന്നാമത്തെ അധ്യായം സൈന്യനിരീക്ഷണം ആണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടുവരുന്നത്. ഭഗവാൻ രഥത്തിനെ രണ്ട് സൈന്യങ്ങളുടെയും മധ്യത്തിൽ കൊണ്ടുപോയി നിർത്തി അർജുനന്റെ നിർദ്ദേശപ്രകാരം. അങ്ങനെ അർജുനൻ ഇരുവശത്തും നിൽക്കുന്ന ആ സൈന്യങ്ങളെ
നോക്കിക്കാണാണ് ആരൊക്കെയാണ് അവിടെ നിൽക്കുന്നത്. ആ ശ്ലോകമാണ് 26-ാമത്തെ ശ്ലോകമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൺക്ലൂഡ് ചെയ്തില്ല, അതിനുമുമ്പ് സമയം കഴിഞ്ഞ കാരണം നമ്മൾ നിർത്തി. അപ്പോൾ 26-ാമത്തെ ശ്ലോകത്തിൽ തത്രാപശ്യസ്ഥിതാൻ പാർത്ഥ പിതൃന്നത പിതാമഹാൻ ആചാര്യാൻ മാതുരാൻ പാത്ര പുത്രാൻ പൗത്രാൻ സഖീം സദാ ശ്വശുരാൻ സുഹൃതശ്ചൈവ സേനയോരുഭയോരവി. അപ്പോ അങ്ങനെ രഥത്തിനെ രണ്ട് സൈന്യങ്ങളുടെയും മധ്യത്തിൽ കൊണ്ട് നിർത്തിയപ്പോൾ അവിടെ തൻ്റെ പിതാവിൻ്റെ സമാനമായിട്ട് വയസ്സുകാര്, അതുപോലെ തന്നെ പിതാമഹൻ ഭീഷ്മാചാര്യര്, ദ്രോണാചാര്യര്, കൃപാചാര്യര് തുടങ്ങിയ ഗുരുജനങ്ങൾ, പിന്നെ സഹോദരന്മാര്, പിന്നെ മക്കള്, പിന്നെ പേരക്കുട്ടികള്, പിന്നെ സുഹൃത്തുക്കള്, അമ്മായിച്ചന്മാര്, അങ്ങനെ എല്ലാവരെയും ഇരുവശത്തു നിൽക്കുന്നത് കണ്ട അർജുനൻ ഒന്ന് പതറിപ്പോയി. ഇവരോടാണോ ഞാൻ യുദ്ധം ചെയ്യേണ്ടത് എന്ന് ഓർത്തുകൊണ്ട് ഇങ്ങനെ പതറിപ്പോയി. അത് ദേഹാത്മ ബുദ്ധി കൊണ്ടാണ് എന്ന് ശ്രീരാ പ്രഭുവാദര് തൻ്റെ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അവരെ കണ്ടപ്പോൾ അർജുനൻ്റെ മനോവികാരത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ അടുത്ത ശ്ലോകങ്ങളിൽ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ശ്ലോകം 27. താൻ സമീക്ഷ സകൗന്ദേയ സർവാൻ ബന്ധുനവസ്ഥിതാൻ കൃപയാ പരയാവിഷ്ടോ വിഷീദൻ ഇതമബ്രവീത്. താൻ സമീക്ഷ സകൗന്ദേയ സർവാൻ ബന്ധുനവസ്ഥിതാൻ കൃപയാ പരയാവിഷ്ടോ വിഷീദൻ ഇതമബ്രവീത്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവദേ വാസുദേവായ. താൻ സമീക്ഷ സകൗന്ദേയ സർവാൻ ബന്ധുനവസ്ഥിതാൻ കൃപയാ പരയാ വിഷ്ണോ വിഷീദന്നിദമബ്രവീത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവദേ വാസുദേവായ. താൻ സമീക്ഷ സകൗന്ദേയ സർവാൻ ബന്ധൂനവസ്ഥിതാൻ കൃപയാ പരയാവിഷ്ടോ വിഷീദന്നിദമബ്രവീത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവദേ വാസുദേവായ. താൻ സമീക്ഷ സകൗന്ദേയ സർവാൻ ബന്ധൂനവസ്ഥിതാൻ കൃപയാ പരയാവിഷ്ടോ വിഷീദന്നി കൗന്ദേയ കുന്തിപുത്രനായിട്ടുള്ള അർജുനൻ താൻ സർവാൻ ബന്ധുവിനവസ്ഥിതാൻ തന്റെ മുന്നിൽ നിൽക്കുന്ന എല്ലാ ബന്ധുജനങ്ങളെയും സമീക്ഷ കണ്ടിട്ട് പരയാ കൃപയ അതീവമായിട്ടുള്ള കാരുണ്യത്താല് ആവിഷ്ട ആവേശം പൂണ്ട് വിഷീതൻ വിഷണ്ണനായിട്ട് ഇതം അബ്രവീ ഇപ്രകാരം പറഞ്ഞു. അപ്പോ ഈ ശ്ലോകത്തിന് ശ്രീല പ്രഭുവാദര് ഭാവാർത്ഥമൊന്നും പറഞ്ഞിട്ടില്ല. എന്നിരുന്നാലും നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും, വിവർത്തനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തൻ്റെ മുന്നിൽ നിൽക്കുന്ന ബന്ധുജനങ്ങളെ കണ്ടിട്ട് അങ്ങനെ അർജുനൻ കരുണാർദ്ധനായി തീരാണ് ചെയ്യുന്നത്, അങ്ങനെ വിഷണ്ണനായി. അപ്പോ അർജുനന്റെ മനസ്സിൽ ഇങ്ങനെ വികാരങ്ങൾ അലതെല്ലാണ് ചെയ്യുന്നത്, അല്ലയോ കൃഷ്ണ ദയവായിട്ട് എനിക്ക് പറയാനുള്ളത് അങ്ങൊന്ന് കേൾക്കൂ, ഞാനിപ്പോ വിഷാദഗ്രസ്തനാണ്. അപ്പോ എന്താണ് അർജുനന്റെ വിഷാദത്തിന്റെ കാരണം എന്ന് ശ്രീല പ്രഭുവാര് തന്റെ പല ലെക്ചറിലും പറയുന്നുണ്ട്. യുദ്ധം ചെയ്യുന്നത് ഒരു ക്ഷത്രിയന്റെ ധർമ്മമല്ലേ? അപ്പോ അങ്ങനെ ധർമ്മം ആചരിക്കുമ്പോൾ വിഷാദഗ്രസ്തനാകേണ്ട കാര്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോ അതിനുള്ള കാരണം എന്താണ് നമ്മുടെ ആചാര്യന്മാർ പറയുന്നത് വെച്ചാല്, അർജുനൻ ഭഗവാന്റെ ഒരു ഭക്തനാണ്. അപ്പോ ഒരു ഭക്തനെ സംബന്ധിച്ചിട്ട് മറ്റൊരു വ്യക്തിയെ അവർക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാക്കുന്ന പ്രവൃത്തി ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാധാരണയായിട്ട് ഭക്തന്മാർ ചെയ്യാറില്ല. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതുകൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടാകുമോ എന്ന് രണ്ടു വട്ടം ചിന്തിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് തുടങ്ങുള്ളൂ.
ശ്രീമദ് ഭാഗവതം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഭക്തൻ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ ആഗ്രഹിക്കില്ല. ഭരത മഹാരാജാവിന്റെ ചരിത്രം ശ്രീമദ് ഭാഗവതത്തിന്റെ 5-ാം സ്കന്ധത്തില് പറഞ്ഞിട്ടുണ്ട്. ഋഷഭദേവന്റെ മൂത്ത മകനായിട്ടുള്ള ഭരത മഹാരാജാവ് അദ്ദേഹം തന്റെ വാർദ്ധക്യത്തില് കൊട്ടാരവും ബാക്കി ബന്ധുജനങ്ങളെയും എല്ലാം ഉപേക്ഷിച്ചിട്ട് അങ്ങനെ ആത്മസാക്ഷാത്കാരം നേടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഹിമാലയത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അവിടെ പോയിട്ട് അതീവ കഠിനമായിട്ടുള്ള തപസ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗന്ധകി നദിയുടെ തീരത്ത് പുലഹാശ്രമം എന്ന സ്ഥലത്ത് തൻ്റെ പഠനശാല കെട്ടി അവിടെ ഇരുന്ന് അദ്ദേഹം തപസ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സമയത്താണ് ഒരു മാൻപേട നദിയിൽ നിന്ന് വെള്ളം കുടിക്കാനായിട്ട് അവിടെ വരുന്നത്. അപ്പൊ അങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുന്ന കാട്ടിനകത്ത് നിന്ന് സിംഹഗർജനം കേട്ടിട്ട് ഈ മാൻപേട പേടിച്ചു പോയി. അത് ഗർഭിണിയായിരുന്നു. അപ്പൊ ആ പേടികൊണ്ട് ആ മാൻപേട അവിടെ തന്നെ പ്രസവിച്ചു. ആ പ്രസവത്തോട്ട് തന്നെ മരിക്കുകയും ചെയ്തു. അപ്പൊ ഈ കൊച്ചു മാൻകുട്ടി വെള്ളത്തിലേക്ക് വീണു. അപ്പൊ ഇത് കണ്ടിട്ട് ഈ ഭരത മഹാരാജാവിനെ അത് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റിയില്ല. ഉടനെ തന്നെ അദ്ദേഹം ആ നദിയിലേക്ക് എടുത്തിട്ടായിട്ട് ആ മാൻ കുഞ്ഞിനെ രക്ഷിച്ചുകൊണ്ട് തൻ്റെ ആശ്രമത്തിൽ കൊണ്ടുവന്ന് അങ്ങനെ അതിനെ വളർത്താൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും ആ മാൻകുട്ടി വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ കാട്ടിലേക്ക് വിട്ടയച്ചാൽ മതി, മറ്റുള്ള മാനുകളുടെ കൂടെ അത് വളർന്നോളും. പക്ഷെ ഇദ്ദേഹം അതല്ല ചെയ്തത്. ഇദ്ദേഹം അതിനെ കൂടെ തന്നെ നിർത്തി അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി കൂടെ കളിക്കും. അപ്പോൾ ആത്മസാക്ഷാത്കാരം നേടാൻ വന്ന വ്യക്തി അതെല്ലാം മറന്നിട്ട് ഈ മാൻകുട്ടിയുടെ കൂടെ സദാസമയം. അങ്ങനെ ഇദ്ദേഹം ആ മരണസമയം അടുത്ത സമയത്ത് ആ മാൻകുട്ടിയെ തന്നെ മനസ്സിൽ കണ്ടുകൊണ്ട് അങ്ങനെ ദേഹം വിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്ത് പറ്റി അദ്ദേഹത്തിന്? ശ്രീമദ് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, യം യം വാപ്പി സ്മരൻ ഭാവം ത്യജത്യന്തേ കളയവരം. നമ്മള് ഏത് ഭാവത്തിലാണോ നമ്മള് അവസാന നിമിഷം ശരീരം ത്യജിക്കുന്നത് ആ ഭാവത്തെയാണ് നമ്മൾ അടുത്ത ജന്മത്തിൽ സ്വീകരിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോ ഇദ്ദേഹത്തിനും അത് തന്നെയാണ് സംഭവിച്ചത്. ഇദ്ദേഹം അടുത്ത ജന്മത്തിൽ ഒരു മാനായിട്ട് ജനിച്ചു. പക്ഷെ ഭഗവാന്റെ കൃപ കൊണ്ട് ആ മാനിന്റെ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിന് തൻ്റെ പഴയ ജന്മങ്ങളെ ഓർമ്മ വരുന്നു. താൻ കഴിഞ്ഞ ജന്മത്തിൽ ഇങ്ങനെ ഭരത മഹാരാജാവായിരുന്നു, ആത്മസാക്ഷാത്കാരം നേടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വന്നതാണ്, നിർഭാഗ്യവശാൽ എനിക്ക് അത് സാധിച്ചില്ല, പക്ഷെ ഞാൻ എൻ്റെ ജന്മം പാഴാക്കാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഈ മാനിന്റെ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം മറ്റുള്ള മാനുകളുടെ കൂടെ കടിക്കാൻ പോകാതെ സദാസമയവും ആശ്രമങ്ങളെ ചുറ്റിപ്പറ്റി അങ്ങനെ മുനിമാരുടെ കൂടെ ഈ മാനിന്റെ വാസം. അങ്ങനെ ആ മാനിന്റെ മരണസമയം അടുത്തപ്പോൾ അത് ഈ നല്ല മുനിമാരുടെ ഈ പ്രഭാഷണത്തിനെയും ഭഗവാനെയും പറ്റി ഓർത്തുകൊണ്ട് അങ്ങനെ ആ മാൻ ശരീരം വിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അടുത്ത ജന്മത്തിൽ അദ്ദേഹത്തിന് വീണ്ടും ഒരു ബ്രാഹ്മണന്റെ ഗൃഹത്തിൽ മനുഷ്യനായിട്ട് ജന്മം കിട്ടി. ആ ജന്മത്തിലും അദ്ദേഹത്തിന് കഴിഞ്ഞ ജന്മത്തിൽ താൻ മാനായിരുന്നു, അതിന് മുമ്പത്തെ ജന്മത്തിൽ ഭാരത സമ്രാട്ടായിരുന്നു എന്നുള്ള ആ കാര്യങ്ങളെല്ലാം ഓർമ്മ വന്നുകൊണ്ട് അദ്ദേഹം എന്തായാലും ഈ മനുഷ്യ ജന്മം ഞാൻ പാഴാക്കാൻ പോകുന്നില്ല, കാരണം ദുർലഭ മനുഷ്യൻ ജന്മം വളരെ ദുർലഭമായിട്ട് കിട്ടുന്ന മനുഷ്യ ജന്മമാണ്, ഇതിനെ ഞാൻ പാഴാക്കില്ല എന്ന് തന്നെ ദൃഢനിശ്ചയം എടുത്തുകൊണ്ട് അദ്ദേഹം ജന്മനാൽ തന്നെ ഒരു അന്ധനും ഭരിതനും മൂകനും ആയിട്ട് അങ്ങനെ അഭിനയിക്കാൻ തുടങ്ങി. വാസ്തവത്തിൽ അദ്ദേഹം അതായിരുന്നില്ല, പക്ഷെ അദ്ദേഹം മറ്റുള്ളവരിൽ നിന്ന് അകന്നു നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അഭിനയിക്കാൻ തുടങ്ങി. അങ്ങനെ വീട്ടുകാരെല്ലാം വിചാരിച്ചു ഇതിനെ ഒന്നിനും കൊള്ളില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രായമായി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഈ വയലിൽ കൃഷിക്ക് മൃഗങ്ങൾ ശല്യം ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ നോക്കൂത്തിയായിട്ട് കൊണ്ടുവന്നിരുത്തി, സമയാസമയങ്ങളിൽ ഭക്ഷണം കൊടുത്തു. അപ്പോൾ ഈ ജഡത്തിനെ പോലെ അഭിനയിക്കുന്നതുകൊണ്ട് ജഡഭരതം എന്നുള്ള പേരാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അപ്പൊ അങ്ങനെ ആ നോക്കുകുത്തിയായിട്ട് വയലിലിരിക്കുന്ന സമയത്ത് കുറെ കൊള്ളക്കാർ വന്നിട്ട് ഇയാളെ പിടിച്ചുകൊണ്ട് പോയി, നല്ല തടിമാടൻ, അപ്പോ കാളിക്ക് ബലി കൊടുക്കാൻ പറ്റിയ ശരീരമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ ഇയാളെ പിടിച്ചുകൊണ്ടുപോയി, അങ്ങനെ കുളിപ്പിച്ച് നല്ല സിൽക്ക് വസ്ത്രങ്ങൾ കുളിപ്പിച്ച് അങ്ങനെ ആ ബലിപീഠത്തിൽ കൊണ്ടുവന്ന് കിടത്തി. അപ്പോഴും ഇദ്ദേഹത്തിന് യാതൊരു ഭാവമാറ്റവുമില്ല, കാരണം ഈ ശരീരം എന്ന് പറയുന്നത് എപ്പോഴായാലും നശിക്കേണ്ടതാണ്. ഇപ്പോഴാണ് അവർ നശിപ്പിച്ചോട്ടെ, എനിക്ക് അതിനെ പറ്റി യാതൊരു ചിന്തയും ഇല്ല, കാരണം ഞാൻ ഈ ശരീരമല്ല, ഞാൻ ആത്മാവാണ് എന്നുള്ള ആ ബോധം അദ്ദേഹത്തിന് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഈ ബലിപീഠത്തിലേക്ക് കിടത്തിയിട്ട്
ഈ കൊള്ളക്കാരിയാളെ വെട്ടാൻ വേണ്ടിയിട്ട് വാളെടുത്ത സമയത്ത് ഭദ്രകാളി സ്വയം ആ വിഗ്രഹത്തിൽ നിന്ന് ചാടി പുറത്തു വന്നിട്ട് ആ വാള് പിടിച്ചു വാങ്ങിയിട്ട് ഈ കൊള്ളക്കാരിക്ക് വെട്ടിക്കൊല്ലാണ് ചെയ്യുന്നത്. എന്നിട്ടും ഇദ്ദേഹത്തിന് യാതൊരു ഭാവമാറ്റവും ഉണ്ടായി. ഇദ്ദേഹം അവിടെ നിന്നിട്ട് പിന്നെ നടന്നു തുടങ്ങി. അങ്ങനെ പിന്നെ കുറച്ചു കാലത്തിന് ശേഷം ഇദ്ദേഹം ഇങ്ങനെ വനത്തിൽ കൂടെ സഞ്ചരിക്കുന്ന സമയത്താണ് രഘുഗണ മഹാരാജാവ് കല്ലക്കില് അതുവഴി വരുന്നത്. അപ്പോ നദി കടക്കണം. അപ്പൊ നദി കടക്കേണ്ട സമയത്ത് ഇപ്പോ കൂടെ ആ പല്ലക്ക് പിടിക്കുന്നവർക്ക് മാത്രം അത് സാധിക്കില്ല എന്നുള്ള ഘട്ടം വന്നപ്പോ സഹായത്തിന് ആരെങ്കിലും കിട്ടിയാക്കൊള്ളാം എന്നങ്ങനെ നോക്കി നടക്കുമ്പോഴാണ് ഈ ജഡഭരതനെ കാണുന്നത്. ഇപ്പൊ ഒരു സൈഡ് ജഡഭരതന്റെ തോളില് വെച്ച് കൊടുക്കും. ഇപ്പൊ ജഡഭരതനാണെന്നുണ്ടെങ്കിലും നടക്കുമ്പോ താഴെ നോക്കിയിട്ടാണ് നടക്കുന്നത്. നോക്കി നടക്കാൻ മാത്രമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് ചാടി ചാടി ആണ് നടക്കുന്നത്. അപ്പൊ രാജാവിന് ഇത് വളരെ അസ്വസ്ഥമുണ്ടായി. കാരണം എനിക്കൊന്ന് സമാധാനത്തോട്ട് പല്ലക്കിലിരിക്കാൻ പറ്റുന്നില്ല എന്നങ്ങനെ ഈ പല്ലക്ക് ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ജഡഭരതൻ എന്താണ് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നത്? കാരണം താഴെ ഇങ്ങനെ ഉറുമ്പുകൾ വരിയിട്ട് പോകുന്നു. അപ്പൊ ആ ഉറുമ്പിനെ ചവിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജഡഭരതൻ ഇങ്ങനെ ചാടി ചാടി നടക്കുന്നത്. അപ്പൊ രാജാവിന് ദേഷ്യം വന്നു. രാജാവ് അവിടെ ഇരുന്ന് ഇങ്ങനെ വിളിച്ചു പറയാൻ തുടങ്ങി, ഇത് ആരാണ് കൊണ്ട് ഈ പല്ലക്ക് പിടിപ്പിക്കുന്നത്? ഇങ്ങനെയുള്ളവർക്ക് പല്ലക്ക് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതിൽ യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാകും എന്ന് പറഞ്ഞ് ഞാൻ ചീത്ത വിളിക്കാൻ തുടങ്ങി. അപ്പൊ ജഡഭരതൻ ഈ പല്ലക്ക് പിടിച്ചുകൊണ്ട് തന്നെ അങ്ങനെ ആത്മസാക്ഷാത്കാരത്തിനെ പറ്റിയിട്ട് അങ്ങനെ ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. രാജാവ് അങ്ങ് വിചാരിക്കേണ്ട അങ്ങ് ഈ ശരീരമാണ്, വാസ്തവത്തിൽ അങ്ങ് ശരീരമല്ല, അങ്ങ് ആത്മാവാണ്, അങ്ങ് ആത്മാവിനെ പറ്റി ചിന്തിക്കും. അങ്ങനെ ആത്മാവിനെ പറ്റിയിട്ട് ആത്മതത്വം പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അപ്പോ രഘുഗണ മഹാരാജാവിന് തോണി ഈ പല്ലക്ക് പിടിച്ചിരിക്കുന്നത് സാധാരണ വ്യക്തിയല്ല. അങ്ങനെ അദ്ദേഹം പല്ലക്ക് നിർത്താൻ പറഞ്ഞിട്ട് ആ പല്ലക്കിൽ നിന്ന് താഴെറങ്ങാണ് ചെയ്തു. താഴെറങ്ങിയിട്ട് ഈ ജഡഭരതന്റെ കാൽക്കല് സാഷ്ടാംഗം നമസ്കരിച്ചു. അപ്പോ ജഡഭരതൻ പറയാണ്, രാജാവേ, ഞാനും എൻ്റെ രണ്ട് ജന്മത്തിനും ഇതുപോലെ ഈ ഭാരത സമ്രാട്ടായിരുന്നു. അപ്പോ വിധി വൈപരീത്യം കൊണ്ട് എനിക്ക് അടുത്ത ജന്മത്തിലൊരു മാനിന്റെ ശരീരം കിട്ടി. ഇപ്പൊ വീണ്ടും മനുഷ്യജന്മം കിട്ടിയിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ഇതുപോലെ തന്നെയാണ്. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന മനുഷ്യജന്മം നമ്മൾ പാഴാക്കരുത്, അതിനെ നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ള ആ തത്വം ഉപദേശിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് കേട്ടിട്ട് രഘുഗണ മഹാരാജാവിനും വളരെ സന്തോഷമായി. അപ്പോ എന്തിനാ ഈ കഥ പറഞ്ഞെന്നുണ്ടെങ്കിൽ, ആ ജഡഭരതൻ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാനായിട്ട് താല്പര്യപ്പെട്ടിരുന്നില്ല. അപ്പോ ഭഗവാന്റെ ഭക്തന്മാരങ്ങനെയാണ്. മറ്റുള്ള ജീവികൾ ദേവികൾക്ക് അവര് യാതൊരു തരത്തിലും ഹാനി വരുത്താനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇവിടെ പാണ്ഡവരുടെ അവസ്ഥ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തില് കൗരവര് പാണ്ഡവന്മാരെ ഏതൊക്കെ രീതിയിലാണ് ദ്രോഹിച്ചത് എന്നുള്ളത് നമുക്കറിയാം. അവരുടെ സ്വത്തെല്ലാം പിടിച്ചു പറിച്ചെടുത്തു. അതുപോലെ തന്നെ അവരെ അരക്കില്ലത്തിലൊരു ചുട്ടുകൊല്ലാൻ ശ്രമിച്ചു. 13 വർഷത്തെ വനവാസത്തിന് അയച്ചു. ദ്രൗപദിയെ വസ്ത്രാക്ഷേപം ചെയ്തു. ഭീമസേനന് വിഷം കൊടുത്തു കൊല്ലാൻ നോക്കി. ഇങ്ങനെ പല രീതിയിലും അവരെ ദ്രോഹിക്കാൻ ശ്രമിച്ചിട്ട് പോലും ഈ യുദ്ധക്കളത്തിന്റെ മധ്യത്തിൽ വന്നു നിന്നപ്പോൾ അർജുനൻ അവരെയൊക്കെ കണ്ടിട്ട് അങ്ങനെ വിഷാദഗ്രസ്തനാകുകയാണ് ചെയ്യുന്നത്. അപ്പോ സാധാരണ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് പാഴാക്കാനായിട്ട് ശ്രമിക്കില്ല. ഈ അവസരം മുതലെടുത്തുകൊണ്ട് അവരൊക്കെ വധിക്കാം എന്ന് വിചാരിക്കും. പക്ഷെ അതല്ല ഒരു വൈഷ്ണവൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ല. മറ്റുള്ളവരൊക്കെ എപ്പോഴും മറ്റുള്ളവരുടെ മുകളിൽ എപ്പോഴും ദയാലുവായിരിക്കും. ദ്രൗപദിയുടെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, തൻ്റെ 5 മക്കളെയും അശ്വത്ഥമാവ് വെട്ടിക്കൊന്നു. അങ്ങനെ അർജുനൻ പോയിട്ട് അശ്വത്ഥാമനെ പിടിച്ചുകൊണ്ടുവന്നു. വധിക്കാനായിട്ട് ഒരുങ്ങിയപ്പോ ദ്രൗപദി പറഞ്ഞു, അശ്വത്ഥാമനെ വധിക്കരുത്, കാരണം ദ്രോണാചാര്യ മരിച്ചു, ഇനി അശ്വത്ഥാമാവിന് അശ്വത്ഥാവിന്റെ അമ്മ മാത്രമേ ഇനിയുള്ളൂ, അവർക്ക് ഇനി ഒരു പുത്രന്റെ നഷ്ടം കൊണ്ടുള്ള ശോകം ഉണ്ടാകരുത്. അതുകാരണം അശ്വത്ഥാമനെ വിടാനായിട്ട് പറഞ്ഞു. 5 മക്കളെ വെട്ടിയ വ്യക്തിയാണ് പറയുന്നത് ദ്രൗപദി. അപ്പോ ഭഗവാന്റെ ഭക്തന്മാർ എന്ന് പറഞ്ഞിട്ടെങ്കിൽ അങ്ങനെയാണ്. നമുക്കറിയാം ചൈതന്യ ചരിതാമൃതത്തിൽ ജഗായുടെയും മദായുടെയും ചരിത്രം പറഞ്ഞിട്ടുണ്ട്. അവര് കൊള്ളക്കാരും പിടിച്ചുപറിക്കാരും കള്ളുകുടിയന്മാരും ഒക്കെ ആയിരുന്നു. പക്ഷെ നിത്യാനന്ദ പ്രഭു അവരോട് കരുണ കാട്ടി. നിത്യാനന്ദ പ്രഭുവിന്റെ നേരെ ഉടഞ്ഞ ചട്ടിയുടെ കഷ്ണം എടുത്ത് നെറ്റിക്കെറിഞ്ഞ് നെറ്റി പൊട്ടി ചോര വന്നതാണ്.
അപ്പൊ അത് കണ്ടിട്ട് ചൈതന്യ മഹാപ്രഭു സുദർശന ചക്രത്തിനെ ആവാഹിച്ചിട്ട് നിത്യാനന്ദ പ്രഭു പറഞ്ഞു, അങ്ങയുടെ ഈ അവതാരത്തിലെ ലക്ഷ്യം ദുഷ്കൃതികളെ ഹനിക്കലല്ല, ദുഷ്കൃതികളെ മോഷം കൊടുക്കലാണ്, അത് കാരണം അങ്ങ് ഇവരെ വെറുതെ വിടണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ജഗായിക്കും മതായിക്കും അവര് മോക്ഷം കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ കൃഷ്ണൻ പൊതുവെ അങ്ങനെയല്ല. കൃഷ്ണൻ തൻ്റെ ശത്രുക്കളെ, തൻ്റെ സുഹൃത്തുക്കളെ, അല്ലെങ്കിൽ തനിക്ക് വേണ്ടപ്പെട്ട ഭക്തന്മാരെ ആരെങ്കിലും എന്തെങ്കിലും ദുരാഹം ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കൃഷ്ണൻ അവരോട് ഒരിക്കലും പൊറുക്കില്ല. മദ്ഭക്ത പൂജ അഭ്യാധിക എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. എൻ്റെ എന്നെക്കാൾ കൂടുതൽ പൂജനീയരായിട്ടുള്ള എൻ്റെ ഭക്തന്മാരാണ് എന്ന് കൃഷ്ണൻ പറയുന്നുണ്ട്. അപ്പോ അംബരീഷ് മഹാരാജാവിന്റെ ചരിത്രം നമ്മൾ ശ്രീമദ് ഭാഗവത്തിന്റെ 9 സ്കന്ധത്തില് വായിച്ചിട്ടുണ്ട്. അംബരീഷ് മഹാരാജാവ് 1 നീണ്ട ഏകാദശി വ്രതത്തിന് ശേഷം അദ്ദേഹം പാരണ ചെയ്യാൻ പോകുമ്പോൾ ദുർവാസാവ് മഹർഷി അവിടെ വന്നു. അപ്പൊ ഞാൻ കുളിച്ചു വരുന്നവരെ വെയിറ്റ് ചെയ്യണം രാജാവ് എന്ന് പറഞ്ഞുള്ള നിർദ്ദേശം കൊടുത്ത് കുളിക്കാൻ പോയി. മനഃപൂർവ്വം അദ്ദേഹം കുളിച്ചു വരാനായിട്ട് വൈകിച്ചു. അപ്പോ പാരണ ചെയ്യേണ്ട സമയം അതിക്രമിക്കുമ്പോൾ മന്ത്രിമാരുടെ നിർദ്ദേശപ്രകാരം അംബരീഷ് മഹാരാജാവ് അങ്ങനെ ഒരു തുള്ളി ജലം പാനം ചെയ്തുകൊണ്ട് അങ്ങനെ ആ പാരനെ വീട്ടുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ടുകൊണ്ടാണ് ദുർവാസാവ് മഹർഷി തിരിച്ചു വരുന്നത്. അപ്പോ അദ്ദേഹം കോപിഷ്ടനായി. അപ്പൊ അങ്ങനെ ശപിക്കാനായിട്ട് കമണ്ടിലിൽ നിന്ന് ജലം എടുക്കുമ്പോൾ ഉടനെ തന്നെ ഭഗവാന്റെ പോലും നിർദ്ദേശമില്ലാതെ സുദർശൻ ചക്രം പാഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ദുർവാസാവ് മഹർഷിയെ പിന്തുടർന്നുകൊണ്ട് ദുർവാസാവ് മഹർഷി 3 ലോകങ്ങളിലും പോയി അഭയം തേടാനായിട്ട് ശ്രമിച്ചു. പക്ഷെ എവിടെയും അദ്ദേഹത്തിന് അഭയം കിട്ടിയില്ല. ഭഗവാൻ പോലും പറഞ്ഞു, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അഹം ഭക്ത പരാധീനഹ, ഞാൻ എൻ്റെ ഭക്തന്മാരുടെ നിയന്ത്രണത്തിലാണ്. അത് കാരണം അങ്ങ് പോയിട്ട് അംബരീഷ് മഹാരാജാവിന്റെ തൃപ്പാദത്തിൽ ശരണം പ്രാപിച്ചോളൂ എന്ന് പറഞ്ഞ ദുർവാസാവ് മഹർഷി തിരിച്ചയക്കുകയാണ് ചെയ്യുന്നത്. ദുർവാസാവ് മഹർഷി വന്നിട്ട് അംബരീഷ് മഹാരാജാവിന്റെ കാൽക്കല് വീണപ്പോഴേ അംബരീഷ് മഹാരാജ ചോദിച്ചു, അങ്ങ് എന്താണ് ഈ ചെയ്യുന്നത്, ഇത്രയും വലിയൊരു മഹർഷിയായിട്ട് എൻ്റെ കാൽക്കൽ വീഴി, ഞാനിതിനൊപ്പം തന്നെ യോഗ്യനല്ല എന്ന് പറഞ്ഞു. ഭക്തന്മാരങ്ങനെയാണ്, കാരണം അംബരീഷ് മഹാരാജാവിനെ അഹങ്കരിക്കാം, ഹാ കണ്ടില്ലേ സുദർശന ചക്രം അങ്ങേ പിന്തുടരുന്നത് കണ്ടില്ലേ, ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ പറയാമായിരുന്നു. പക്ഷെ അംബരീഷ് മഹാരാജ എന്നിട്ടും വിനയനായി. അപ്പോ അതാണ് ഭക്തന്റെ ലക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ്. അപ്പോ വാസ്തവത്തില് ഈ ഭഗവാൻ എന്തുകൊണ്ടാണ് ഈ യുദ്ധം ഏർപ്പെടുത്തിയിരിക്കുന്നത് തന്നെ, ദുഷ്കൃതികളെ ഹനിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഭഗവാനെ പ്രീതിപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ അർജുനൻ ഇവിടെ യുദ്ധം ചെയ്തേ മതിയാവും. പക്ഷെ എന്നിട്ട് പോലും അർജുനൻ ഇവിടെ വിഷാദഗ്രസ്തനായി എന്നാണ് പറയുന്നത്. ഇവിടെ അർജുനൻ ഭഗവാനോട് സംസാരിക്കാൻ തുടങ്ങുകയാണ്. ഈ 28 ശ്ലോകം തുടങ്ങിയിട്ട് 43 ശ്ലോകം വരെ അർജുനൻ ഭഗവാനോട് തൻ്റെ ആ മനസ്സിന്റെ അവസ്ഥ പറഞ്ഞു മനസ്സിലാക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അർജുന ഉവാച, ദുഷ്ടേമം സ്വജനം കൃഷ്ണ യൂർസും സമവസ്ഥിതം സീദന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി. അർജുന ഉവാച, ദുഷ്ടേമം സ്വജനം കൃഷ്ണ യൂർസും സമവസ്ഥിതം സീദന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവദേ വാസുദേവായ. അർജുന ഉവാച, ദൃഷ്ടേമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം സീദന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി. ഹരേ കൃഷ്ണ. ദൃഷ്ടേമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം സീദന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി. ഹരേ വിവർത്തനം. യുയുത്സും യുദ്ധത്തിനൊരുങ്ങിക്കൊണ്ട് സമുപസ്ഥിതം മുന്നിൽ നിൽക്കുന്ന ദൃഷ്ട്വ ഇമം സ്വജനം ഈ ബന്ധുക്കളെ കണ്ടിട്ട് കൃഷ്ണ അലയോ കൃഷ്ണ മമ ഗാത്രാണി സീദന്തി എൻ്റെ അവയവങ്ങൾ തളരുന്നു മുഖം ച പരിശുഷ്യതി എൻ്റെ വായാണെന്നുണ്ടെങ്കിൽ വെറ്റിവരലും ചെയ്യുന്നു. അപ്പോ ശ്രീലപ്രഭുവാദിന്റെ ഭാവാർത്ഥത്തിൽ പറയുന്നത് അർജുനൻ ഒരു വലിയ യോദ്ധാവായിരുന്നിട്ട് പോലും ഒരു ക്ഷത്രിയനെ സംബന്ധിച്ചിട്ട് ഒരു ശത്രുവിനെ വധിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര വലിയ കാര്യം അല്ലാതിരുന്നിട്ട് പോലും ഇവിടെ അർജുനന്
ഉണ്ടാകുന്ന ആ ശരീരത്തിൽ ഉണ്ടാകുന്ന ആ വിഷമങ്ങളെ പറ്റിയിട്ടാണ് അർജുനൻ പറയുന്നത്. എനിക്ക് എൻ്റെ മമഗാത്രാണി, എൻ്റെ അവയവങ്ങളൊക്കെ വിറയ്ക്കാൻ തുടങ്ങണം, അതുപോലെ തന്നെ മുഖം പരിശിക്ഷിച്ച് എൻ്റെ വായാഞ്ച പറ്റി വരേണ്ടി പോകുന്നു, എനിക്കൊന്നും സംസാരിക്കാൻ തന്നെ പറ്റിയ ഒരവസ്ഥയിലല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. ക്ഷത്രിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷത്രായതേ ഇതി ക്ഷത്രിയ, അതായത് ശത്രുക്കളെ വധിക്കുക എന്നുള്ളതാണ് ഒരു ക്ഷത്രിയൻ്റെ കടമ. തന്നെ ഇപ്പൊ ഏതുപോലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഡോക്ടറെ സംബന്ധിച്ചിട്ട് ഇപ്പൊ ഒരു രോഗിയെ ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരവസ്ഥ വരികയാണ് എന്നുണ്ടെങ്കിൽ ആ രോഗിയെ കീറി മുറിക്കാനായിട്ട് ഡോക്ടർക്ക് യാതൊരു വിഷമവും ഉണ്ടാവില്ല. ചിലപ്പോൾ അങ്ങനെയുള്ള ആ പ്രോസസ്സിൽ ആ രോഗി മരിച്ചു എന്നിരിക്കും, എന്നിരുന്നാലും ഡോക്ടറെ സംബന്ധിച്ച് ഒരു കുറ്റകരമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ഒരു ക്ഷത്രിയനെ സംബന്ധിച്ചിട്ട് ഒരു ശത്രുവിനെ എന്തെങ്കിലും മുറിവേൽപ്പിക്കുക അല്ലെങ്കിൽ ശത്രുവിനെ വധിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കടമയാണ്. അതിൽ അവർക്ക് യാതൊരു തരത്തിലുള്ള വിഷമത്തിനും ഇടയാക്കേണ്ട കാര്യം തന്നെ ഇല്ല എന്നാണ്. അതേസമയം ഇപ്പോൾ ഒരു കൊള്ളക്കാരനാണ് ഒരു ഒരാളുടെ ദേഹത്ത് ഇതുപോലെ കത്തിയേൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഉടനെ അയാൾക്ക് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും, അല്ലെങ്കിൽ അയാളെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടും. അപ്പോ ഇവിടെ അർജുനൻ സാധാരണ ക്ഷത്രിയനും കൂടെയല്ല എന്നാണ് പറയുന്നത് പ്രഭാകരൻ. അദ്ദേഹം ദ്രോണാചാര്യന്റെ ശിഷ്യനായിരുന്നു, ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു. അപ്പോ അങ്ങനെയുള്ള അർജുനനെ സംബന്ധിച്ചിട്ട് അഹിംസ എന്ന് പറയുന്നത് അത് അർജുനന് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. കാരണം ക്ഷത്രിയന്മാർക്ക് അങ്ങനെ അഹിംസ പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് യുദ്ധം ചെയ്യാനായിട്ട് സാധിക്കില്ല. പണ്ടൊക്കെ രാജവാഴ്ച കാലത്താണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പോലെ ആയിരുന്നില്ല, കുറ്റവാളികളെ രാജാവിൻ്റെ മുമ്പിൽ കൊണ്ടുവരും, അപ്പൊ രാജാവ് കാര്യങ്ങളെല്ലാം നന്നായിട്ട് ഗ്രഹിച്ചതിന് ശേഷം അപ്പോൾ തന്നെ ശിക്ഷ വിധിക്കുകയും ചെയ്യും. അപ്പോൾ അത് വിധിക്കാൻ മാത്രമല്ല അത് ശിക്ഷ നടപ്പാക്കുകയും ചെയ്യും. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോടതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, കേസ് കോടതിയിലെത്താൻ തന്നെ ഒരു 10 വർഷം എടുക്കും, അതിനുശേഷം പിന്നെ അജ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഒരു 10 വർഷം പിന്നെയും പോകും. അപ്പോ ഈ ശിക്ഷ നടപ്പാക്കി വരുമ്പോഴത്തേക്കും ചിലപ്പോ ഈ കുറ്റവാളി ജീവിച്ചിരിക്കുന്നതന്നെ ഉണ്ടാവില്ല. അതാണ് ഇപ്പോഴത്തെ ജനാധിപത്യം. അർജുനൻ വാസ്തവത്തിൽ ഭീരു ആയിരുന്നില്ല, നല്ല കഴിവുള്ള ഒരു യോദ്ധാവായിരുന്നു. എന്നാലും ശ്രീല പൗരുവാതൊരു ഭാവാർത്ഥത്തിൽ വരേണ്ടത് തനിക്ക് ആ ദേഹാത്മബുദ്ധി എന്നുള്ള ആ ഒരവസ്ഥയിൽ അർജുനൻ എത്തിയത് കാരണമാണ് അർജുനന് ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടായത്. ഇവിടെ അർജുനൻ തന്നെ അത് പറയുന്നുണ്ട്, ദുഷ്ടേമം സ്വജനം കൃഷ്ണ. എന്തുകൊണ്ടാണ് സ്വജനം എന്ന് പറയുന്നത്? തൻ്റെ ആൾക്കാർ. അപ്പൊ അർജുനൻ ഇവിടെ വേർതിരിച്ച് കാണാം. നമ്മള് ഈ ഭഗവത്ഗീതയുടെ 1-ാമത്തെ ശ്ലോകത്തില് നമ്മൾ കണ്ടു, മാമക പാണ്ഡവ ശൈവ എന്ന് ധൃതരാഷ്ട്ര മഹാരാജാവ് പറയുണ്ടായി, എൻ്റെ പുത്രന്മാരും പാണ്ഡുപുത്രന്മാരും. അപ്പൊ അവിടെ ഒരു വേർതിരിവ് ചെയ്യുന്നു. ഇവിടെയും അതുപോലെ തന്നെ അർജുനൻ സ്വജനം, ഇവിടെ മുന്നിൽ നിൽക്കുന്നതെല്ലാം തൻ്റെ ബന്ധുക്കളാണ്. അപ്പൊ ആ ബന്ധുക്കളെ കണ്ടതുകൊണ്ടാണ് അർജുനന്റെ ആ ശരീരത്തിന് ഇങ്ങനൊരു മാറ്റം സംഭവിക്കുന്നത്. വാസ്തവത്തിൽ നമ്മളെല്ലാവരും ഭഗവാൻ കൃഷ്ണന്റെ തന്നെ മക്കളാണ്. അപ്പോ നമ്മളെല്ലാവരെയും ഒരുപോലെ കാണുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളെ രക്തബന്ധം വേറിട്ടിട്ട് എല്ലാവരെയും ഒരുപോലെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു വിഷമം ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. ഇവിടെ അർജുനന് ഇത്രയും വലിയ കഴിവുണ്ടായിട്ടും ശത്രുപക്ഷത്തുള്ളവരെ കണ്ടപ്പോഴ് തൻ്റെ സ്വന്തക്കാരാണല്ലോ എന്ന് അർജുനൻ ഓർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഈ അവരെ കണ്ടിടത്തിന് അദ്ദേഹം പരവശനായി തീർന്നു. അപ്പോ അതുമാത്രല്ല, ഇവരെല്ലാം എന്നോട് ഇങ്ങനെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് യുയൽസും അവരെല്ലാം എന്നോട് യുദ്ധേച്ഛുക്കരായിട്ട് ഇങ്ങനെ നിൽക്കുകയാണല്ലോ. അപ്പൊ അത് കണ്ടിട്ടാണ് അർജുനന് ഇത്രയും വിഷമമുണ്ടായത്. സീതന്തി മമ ഗാത്രാണി, അദ്ദേഹത്തിന്റെ അവയവങ്ങൾ തളരുകയും പിന്നെ മുഖം ച പരിശിഷ്യതി വായാണെന്ന് പറ്റി വരലും ചെയ്തു. അപ്പോ ഈ രക്തബന്ധമുള്ള ഈ വംശജര് മുഴുവൻ യാതൊരു മടിയും കൂടാതെ എന്നോട് ഇങ്ങനെ യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുകയാണല്ലോ എന്നുള്ളതാണ് ആ ദയാലുവായിട്ടുള്ള ആ അർജുനനെ സംഭ്രാന്തനാക്കിയത്. ശ്രീമദ് ഭാഗവതത്തിൽ നിന്ന് ശ്രീലാ പ്രഭുവാദര് ഒരു ശ്ലോകം കോട്ട് ചെയ്തിട്ടുണ്ട് ഈ ഭാവാർത്ഥത്തില്. ഇത് ജംബുദ്വീപവാസികള് ഭഗവാനോടുള്ള പ്രാർത്ഥനയാണ്. യസ്യാസ്തി ഭക്തിർ ഭഗവത്യ കിഞ്ചന സർവൈ ഗുണേസ്തത്ര സമാസദേ സുരാഹ
ഹരാവക്തസ്യ കുതോ മഹത്കുണ മനോരഥേന സദിതാവതോ ബഹിഹി. അതായത് ഭഗവാന്റെ ഭക്തന്മാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് സമാസതേ സുരാഹ, അവർക്ക് ദേവന്മാർക്കുള്ള എല്ലാ ഗുണങ്ങളും ഭഗവാന്റെ ഭക്തന്മാർക്കും ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതേസമയം ഹരാവ് അഭക്തസ്യ, ഭഗവാന്റെ ഭക്തൻ അല്ല എന്നുണ്ടെങ്കിലോ അവർക്ക് കുതോ മഹത് ഗുണാഹ, അവർക്ക് എന്ത് മഹത് ഗുണങ്ങളാണ് ഉണ്ടാകുക? അവരെപ്പോഴും മനോരഥേനാസതി, അവരെ മാനസിക മേഖലകളിൽ കൂടെ ഇങ്ങനെ അലഞ്ഞുതും തിരിഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. അവർക്ക് ഒരിക്കലും ആ ഭക്തിമാർഗത്തിൽ എത്താനായിട്ട് സാധിക്കില്ല. അവര് ഈ മായയുടെ ആ ശക്തിയിൽ അങ്ങനെ ആകൃഷ്ടനായി പോകും എന്നാണ് പറയുന്നത്. അപ്പോ ഈ അർജുനന്റെ മാനസികാവസ്ഥയെ പറ്റിയിട്ടാണ് ഈ ശ്ലോകത്തില് അങ്ങനെ പറയുന്നത്. അതും മാത്രമല്ല, ഇവിടെ ഈ അധ്യായത്തിന്, ഈ സൈന്യ നിരീക്ഷണം എന്നുള്ള ഈ അധ്യായത്തിന് അർജുന വിഷാദ യോഗം എന്നുള്ള ഒരു പേര് കൂടെയുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പേര് വരാൻ കാരണം? കാരണം ഇവിടെ അർജുനൻ വിഷീദൻ ഇതം അബ്രവീത്, അതായത് അർജുനൻ വിഷാദഗ്രസ്തനായിട്ടാണ് ഭഗവാനോട് സംസാരിക്കാൻ തുടങ്ങുന്നത്. നമ്മള് ഭഗവത്ഗീതയിൽ പലതരത്തിലുള്ള യോഗങ്ങളെ പറ്റിയും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. കർമ്മയോഗം, ധ്യാനയോഗം, അഷ്ടാംഗയോഗം, ഭക്തിയോഗം, അങ്ങനെ പല യോഗങ്ങളെ പറ്റിയും ചർച്ച ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെയാണ് ഈ വിഷാദ യോഗം. കാരണം ഈ നമ്മൾ ധ്യാനയോഗത്തിൽ ധ്യാനത്തിൽ കൂടെ ഭഗവാനെ നമ്മൾ നേടാനായിട്ട് ശ്രമിക്കും. ഭക്തിയോഗത്തിൽ ഭക്തിമാർഗത്തിൽ കൂടെ ഭഗവാനെ നേടാനായിട്ട് ശ്രമിക്കും. അഷ്ടാംഗയോഗത്തിൽ എട്ട് വിധത്തിലുള്ള ആ പ്രക്രിയകളിൽ കൂടെ നമ്മൾ ഭഗവാനെ നേടാൻ ശ്രമിക്കും. ഇവിടെ അർജുനൻ വിഷാദ യോഗത്തിൽ, വിഷാദഗ്രസ്തനായിപ്പോയി. അപ്പൊ അങ്ങനെ ആ വിഷാദ യോഗത്തിൽ, യോഗം എന്ന് പറഞ്ഞാൽ ഭഗവാനുമായിട്ട് നമ്മളെ ബന്ധപ്പെടുത്തുക. അപ്പൊ ആ വിഷാദത്തിൽ കൂടെയാണ് അർജുനൻ ഭഗവാനുമായിട്ട് ബന്ധപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വിഷാദ യോഗം, അർജുന വിഷാദ യോഗം എന്നുള്ള പേര് കൂടെ ഈ അധ്യായത്തിന് കിട്ടുന്നത്. അപ്പൊ അർജുനൻ തന്റെ വിഷമങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം അനിശ്ചിതം പ്രൂഹി തന്നെ, എനിക്ക് ശ്രേയസ്കരമായിട്ടുള്ളത് എന്താണ് എന്ന് ദയവായിട്ട് പറഞ്ഞു തരൂ എന്ന് ഇവിടെ ഭഗവാനോട് പറയുന്നുണ്ട്. നമുക്ക് 29-ാമത്തെ ശ്ലോകം നോക്കാം. വേപതുശ്ച ശരീരേമേ രോമഹർഷശ്ച ജായതേ ഗാണ്ഡീവം സംസദേ ഹസ്താത് ത്വക്ചൈവ പരിദഹ്യതേ. വേപതുശ്ച ശരീരേമേ രോമഹർഷശ്ച ജായതേ ഗാണ്ഡീവം സംസദേ ഹസ്താത് ത്വക്ചൈവ പരിദഹ്യതേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. വേപതുച്ച ശരീരേമേ രോമഹർഷശ്ച ജായതേ ഗാണ്ഡീവം സംസദേ ഹസ്താത് ത്വക്ചൈവ പരിദഹ്യതേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. വേപതുശ്ച ശരീരേമേ രോമഹർഷശ്ച ജായതേ ഗാണ്ഡീവം സംസദേ ഹസ്താത് ത്വക്ചൈവ പരിദഹ്യതേ. ഹരേ കൃഷ്ണ. കഴിഞ്ഞ ശ്ലോകത്തിന്റെ തുടർച്ചയാണ് ഇത്. അപ്പോ ഇവിടെ പറയുന്നത് എൻ്റെ ശരീരം വിറക്കുകയും എനിക്ക് രോമാഞ്ചം ഉണ്ടാകുകയും കൂടെ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല എൻ്റെ വില്ല് ഗാന്ഡീവം എൻ്റെ കയ്യിൽ നിന്ന് വഴുതി വീഴുന്നു. അത് മാത്രമല്ല എനിക്ക് എൻ്റെ തൊലിയാണെന്നുണ്ടെങ്കിൽ ചുട്ടും നീറുകയും കൂടെ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോ ശ്രീലപ്രഭാതിന്റെ ഭാവാർത്ഥത്തിൽ പറയുന്നത് ശരീരത്തിന് വിറയലും രോമാഞ്ചവും രണ്ട് കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാം. അപ്പോ ഈ രണ്ട് കാരണങ്ങളിൽ ഒന്ന് ആധ്യാത്മികമാണ്. അതായത് ആധ്യാത്മികമായിട്ടുള്ള ആനന്ദാനുഭൂതി ഉണ്ടാകുമ്പോൾ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും. ചൈതന്യ മഹാപ്രഭു ഇതുപോലെ പല അവസരങ്ങളിലും കൃഷ്ണന്റെ നാമം അല്ലെങ്കിൽ ഭാഗവതത്തിനുള്ള ശ്ലോകം കേൾക്കുമ്പോൾ ഉടനെ അദ്ദേഹം മൂർച്ഛിച്ചു വീഴും. മൂർച്ഛിച്ചു വീഴ മാത്രമല്ല അദ്ദേഹത്തിന്റെ ആ ശരീരത്തിലെ അവയവങ്ങളെല്ലാം ഉള്ളിലേക്ക് ചുങ്ങിപ്പോകും, ഒരു ജഡം പോലെയായി തീരും എന്ന് നമ്മൾ ചൈതന്യ ചരിതാമത്തിൽ വായിച്ചിട്ടുണ്ട്. ഇത് ആ ആധ്യാത്മികമായിട്ടുള്ള അനുഭൂതി ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെയുള്ള മാറ്റം വരുന്നത്. അതിനെ അഷ്ടസാത്വിക വികാരം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ഭൗതിക സാഹചര്യങ്ങളിൽ നിന്നുള്ള ഭയം, അതായത് മൃത്യുഭയം. ഇവിടെ അർജുനന് ജീവിതത്തിനെ കുറിച്ചിട്ടുള്ള ആ ഭൗതിക ചിന്താഗതികൾ ഉടലെടുത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള
വികാരങ്ങളുണ്ടായത്. അദ്ദേഹത്തിന് ഈ ശരീരം അങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി, പിന്നെ ശരീരത്തിൽ രോമാഞ്ചം ഉണ്ടാവും. അതുമാത്രമല്ല, ഏറ്റവും വിശേഷപ്പെട്ട ധനുസ്സാണ് ഗാണ്ഡിയം, അത് കയ്യിൽ നിന്ന് വഴുതി താഴെ വീണ് പോയി എന്നാ പറയുന്നത്. അപ്പോ ഇത്രയും വിഷമസ്ഥിതിയിലായിപ്പോയി അർജുനൻ. അത് ആ ദേഹാത്മബുദ്ധി കൊണ്ടാണ്. ഇവിടെ ഒന്നിലോ ഞാൻ വധിക്കപ്പെടും, അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ളവരെ വധിക്കണം, എൻ്റെ സ്വജനം, എൻ്റെ സ്വന്തം ആൾക്കാരെ എനിക്ക് വധിക്കണമല്ലോ എന്നുള്ള ആ മനോവികാരം കൊണ്ടാണ് അർജുനന് ഇങ്ങനെ ഒരവസ്ഥയിലെത്തിച്ചേർന്നത് എന്നാണ് പറയുന്നത്. നമുക്ക് ഒരു ശ്ലോകം കൂടി എടുക്കാം, 30-ാമത്തെ ശ്ലോകം. നജശക്നോമ്യവസ്ഥാതും ബ്രഹ്മദീവച മേ മനഃ നിമിത്തനി ച പശ്യാമി വിപരീതാനി കേശവ. നജശക്നോമ്യവസ്ഥാതും ബ്രഹ്മദീവച മേ മനഃ നിമിത്തനി ച പശ്യാമി വിപരീതാനി കേശവ. ഹരേ കൃഷ്ണ. േ വിജയം കൃഷ്ണ നാജ്യം സുഖാനി ച. ഹരേ കൃഷ്ണ. വിവർത്തനം. അവസ്ഥാതും ഉറച്ചു നിൽക്കാൻ കൂടി നജശക്നോമി, എനിക്കിപ്പോൾ സാധിക്കുന്നില്ല. മാതാജി എന്തെങ്കിലും പറഞ്ഞോ? സോറി പ്രഭു, ഞാൻ 31 വായിച്ചത്. അതെ, അടുക്കളന്നെ ഓടിയൊന്ന് വായിച്ചതാ പ്രഭു, സോറി. മേ മനഃ, എന്റെ മനസ്സ് ബ്രഹ്മദീവച്ച ചുറ്റിക്കറങ്ങുന്നു കേശവ, അല്ലയോ കേശവ. വിപരീതാനി നിമിത്താനി പശ്യാമിച്ച, മൊത്തത്തിലെ അശുഭങ്ങളായ ലക്ഷണങ്ങളാണ് ഞാൻ എമ്പാടും കാണുന്നത് എന്നാണ് ഇവിടെ അർജുനൻ പറയുന്നത്. ഞാൻ നോക്കിക്കഴിയുമ്പോൾ എനിക്ക് നല്ലതായിട്ടൊന്നും കാണാൻ സാധിക്കുന്നില്ല, എല്ലാം ദുർനിമിത്തങ്ങളാണ് കാണുന്നത് എന്നിവിടെ അർജുനൻ പറയുകയാണ്. ഇവിടെ അർജുനൻ ഭഗവാനെ കേശവ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. കേശവ എന്നുള്ള പദത്തിന് രണ്ടർത്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, കേശി എന്ന അസുരനെ വധിച്ചുകൊണ്ട് ഭഗവാന് കേശവൻ എന്നുള്ള പേര് കിട്ടി. പിന്നെ രണ്ടാമത്, നീണ്ടു കറുത്ത ചുരുണ്ട മുടിയുള്ളവൻ എന്നുള്ള അർത്ഥത്തിൽ കേശവൻ എന്നുള്ള പേര് കിട്ടിയിട്ടുണ്ട്. അപ്പോ വിപരീതാനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അശുഭങ്ങളായിട്ടുള്ള നിമിത്താനി ലക്ഷണങ്ങളാണ് കാണുന്നത്. അപ്പോ ഇത് കണ്ടുകൊണ്ട് അർജുനന് നജശക്നോമി അവസ്ഥാതും, എനിക്ക് ഇവിടെ ഉറച്ചു നിൽക്കാൻ കൂടി സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. സാധാരണയായിട്ട് ഇപ്പൊ ഭൗതിക ലോകത്തിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോ ഒരു വ്യക്തി എന്തെങ്കിലും ഒരു വലിയ കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് 4 കാണണം, അതിനെ ഒന്ന് പ്രശംസിക്കണം എന്നുള്ള ആഗ്രഹം സാധാരണയായിട്ട് എല്ലാവർക്കും ഉണ്ടാകാം. ഞാനിത് ചെയ്തല്ലോ, ഞാനിത് ചെയ്തു, അത് ഒരു 4 പറയുകയും കൂടെ ചെയ്യും. ഞാൻ ഇങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു, ഞാനാണ് ഉണ്ടാക്കിയത് എന്നെ പലരും പറയുകയും ചെയ്യും. അപ്പോ അതെന്തുകൊണ്ടാണ്, ഒരു അതൊരു പ്രശംസ ആഗ്രഹിച്ചുകൊണ്ടാണ് അവര് പറയുന്നത്. അപ്പോ ഇവിടെ അർജുനനാണെന്നുണ്ടെങ്കിലോ, അർജുനൻ ഇവിടെ യുദ്ധരംഗത്തില് വന്ന് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നാണ്, ഓ ഞാൻ ഇവിടെ ഈ യുദ്ധം ജയിച്ചു കഴിഞ്ഞാൽ തന്നെ അത് കാണാനായിട്ട് ആരും ജീവിച്ചിരിപ്പുണ്ടാവില്ല. കാരണം യുദ്ധം ജയിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ശത്രുക്കളെ വധിക്കണം. ശത്രുക്കൾ എന്ന് പറയുന്നത് ആരാണ്? അത് എൻ്റെ സ്വന്തം ആൾക്കാരാണ്. അപ്പോൾ അവരൊക്കെ മരിച്ചതിന് ശേഷം പിന്നെ ഈ രാജ്യം നേടിയിട്ട് അത് ആര് കാണാനാണ്? ഇതാണ് അർജുനൻ്റെ മനോഗതി. അപ്പോ അർജുനന് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ദയയുടെ മനോഭാവം ഉണ്ടായത്? അത് വാസ്തവത്തില് പാണ്ഡവരിൽ വെച്ചിട്ട് മൂത്ത ആള് ജ്യേഷ്ഠ ഭ്രാതാവ് എന്ന് പറയുന്നത് യുധിഷ്ഠിരനാണ്. പൊതുവെ യുധിഷ്ഠിരനാണ് എല്ലാവരെക്കാളും ദയാലുവും ഭക്തിയും ഉള്ള ആള്. ആ യുധിഷ്ഠിരന് പോലും തോന്നാത്ത ഈ ദയ അർജുനന് തോന്നാൻ എന്താണ് കാരണം എന്നുള്ളതാണ് ചോദ്യം. അപ്പോ
ഇവിടെ ഭാവാർത്ഥത്തിന്റെ പ്രവാചകർ പറയണ്ട, അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. അത് ഒന്ന്, അർജുനൻ ഭഗവാന്റെ സുഹൃത്തും അതുപോലെ തന്നെ എന്താണ് പറയുന്നത്, കുന്തിപുത്രൻ, അതായത് അമ്മായിയുടെ മകനാണ്. പല സ്ഥലങ്ങളിലും കുന്തിപുത്ര എന്ന് ഇവിടെ അർജുനെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അപ്പോ തന്റെ സുഹൃത്തായിട്ടുള്ള അർജുനോടാണ് ഭഗവാൻ ഇവിടെ ഗീതോപദേശം ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. അപ്പോ സുഹൃത്തായതുകൊണ്ടാണ് ഇവിടെ അർജുനനെ ഭഗവാൻ തിരഞ്ഞെടുത്തത്. അപ്പോ യഥാർത്ഥത്തിലുള്ള സ്വാർത്ഥ താല്പര്യം എന്ന് പറയുന്നത് കൃഷ്ണനുള്ള ഭക്തി ആയിരിക്കണം. അപ്പോ ബദ്ധനായിട്ടുള്ള ഒരു ജീവാത്മാവ് ഈ യഥാർത്ഥത്തിലുള്ള സ്വാർത്ഥ താല്പര്യം എന്താണെന്ന് മറന്നിട്ട് ആ ഭൗതികമായിട്ടുള്ള ക്ലേശങ്ങള് അനുഭവിക്കാനായിട്ട് ഇടയാവാണ് ചെയ്യുന്നത്. ആ കാരണം കൊണ്ടാണ് ഇവിടെ അർജുനൻ യുദ്ധത്തിൽ വിജയം നേടിക്കഴിഞ്ഞാലും അത് കാണാനായിട്ട് ആരും ഉണ്ടാകില്ലല്ലോ, അത് എനിക്ക് ദുഃഖത്തിനെ വഴിവെക്കൂ എന്നിവിടെ കണക്ക് കൂട്ടിയത്. ഇനി അർജുനൻ അഥവാ വിഷാദഗ്രസ്തൻ ആയില്ല എന്നുണ്ടെങ്കിൽ ഭഗവാൻ ഇവിടെ ഗീതോപദേശം നൽകാനായിട്ട് സാധിക്കില്ലായിരുന്നു. അപ്പോ നമുക്ക് നാലാമത്തെ അധ്യായത്തിൽ മനസ്സിലാക്കാൻ പറ്റും. നാലാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ഞാനിത് പണ്ട് ഈ ഇതേ ഭഗവത്ഗീത സൂര്യദേവന് ഇമം വിവസ്വതേ യോഗം പ്രവാനഹമവ്യ, ഞാൻ പണ്ടത് സൂര്യദേവനായിട്ടുള്ള വ്യവസായം പറഞ്ഞു കൊടുക്കുകയുണ്ടായിട്ടുണ്ട്. പക്ഷെ സകാലനേഹ മഹതാ യോഗം നഷ്ടപ്പെടേണ്ടവ, അത് കാലത്തിന്റെ പഴക്കത്തില് ആ യോഗം നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് ഞാൻ നിന്നെ വീണ്ടും ഇവിടെ കരുവായിട്ട് എടുത്തുകൊണ്ട് വീണ്ടും ഈ ഭഗവത്ഗീത പറയാനായിട്ട് ആരംഭിക്കുന്നത്. അതിന്റെ കാരണം എന്താണ്? ഭക്തോസിനെ സഖാചേരി, നീ എൻ്റെ ഉത്തമ ഭക്തനും അതുപോലെ തന്നെ സുഹൃത്തും ആയതുകൊണ്ടാണ് ഞാൻ നിന്നെ തന്നെ തിരഞ്ഞെടുത്തത് എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോ അർജുനൻ വിഷാദഗ്രസ്തനായില്ല എന്നുണ്ടെങ്കിൽ അർജുനൻ ഈ ചോദ്യങ്ങള് ഭഗവാനോട് ചോദിക്കില്ലായിരുന്നു. അർജുനൻ വാസ്തവത്തിൽ എല്ലാം അറിയാം, പക്ഷെ എന്നിരുന്നിട്ടും അർജുനനെ കരുവാക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഭഗവാൻ. അപ്പൊ അർജുനൻ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചാൽ മാത്രമേ അതിനുള്ള ഉത്തരം ഭഗവാന് പറയാനായിട്ട് സാധിക്കുള്ളൂ. കാരണം ഇത് ക്വസ്റ്റ്യൻ ആൻസർ സെഷനാണ് ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത്. ചോദ്യങ്ങൾക്ക്, അർജുനന്റെ ചോദ്യങ്ങൾക്ക് ഭഗവാൻ നൽകുന്ന മറുപടിയാണ്. ഒരു സാധാരണയായിട്ട് ഇപ്പൊ നമുക്ക് നമ്മുടെ ഒരു വ്യക്തിയോട് ഒരു അടങ്ങാത്ത പകയുണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ അയാൾ നമ്മുടെ മുന്നിൽ വന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കില് നമ്മൾ അയാൾ എന്തും ചെയ്യാനായിട്ട് മടിക്കില്ല. പക്ഷെ ഇവിടുത്തെ സ്ഥിതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല. ഇവിടെ അങ്ങനെ അടങ്ങാത്ത പകയോട് കൂട്ടല്ല അർജുനൻ നിൽക്കുന്നത്. മുന്നിൽ നിൽക്കുന്നതെല്ലാം വലിയ വലിയ ആൾക്കാരാണ്, ഭീഷ്മ പിതാമഹൻ, അതുപോലെ തന്നെ ആചാര്യന്മാര്, ദ്രോണാചാര്യര്, കൃപാചാര്യര്, ഇവരൊന്നും തന്നെ വധിക്കപ്പെടേണ്ടവരല്ല വാസ്തവത്തില്. ചിലവരൊക്കെ ഉണ്ട് വധിക്കപ്പെടേണ്ടവര്, ഇപ്പോ ശകുനി, ദുര്യോധനൻ, ദുശാസനൻ. അപ്പോ അവരെയൊക്കെ കണ്ടിട്ട് അർജുനന് വേണമെന്നുണ്ടെങ്കില് ധൈര്യമായിട്ട് പൊരുതാം. പക്ഷെ കൂടുതലും തനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ടിട്ടാണ് ഇവിടെ അർജുനൻ വിഷാദഗ്രസ്തനാകുന്നത്. വാസ്തവത്തിൽ ഇവരോടെല്ലാം അർജുനൻ പണ്ട് യുദ്ധം ചെയ്യേണ്ടായിട്ടുണ്ട് പല അവസരങ്ങളിൽ. യുദ്ധത്തിന്റെ ആ പ്രാക്ടീസ് നടക്കുന്ന സമയത്തും അതുപോലെ തന്നെ ധനുർവിദ്യ അഭ്യസിപ്പിച്ച സമയത്തും എല്ലാം യുദ്ധം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പണ്ട് ഇവര് ഈ വനവാസം കാലത്ത് അജ്ഞാതവാസത്തിലിരിക്കുന്ന സമയത്ത് ദുര്യോധനന് തോന്നി ഇവരെ ഈ സമയത്ത് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 12 വർഷം കൂടെ ഇവർക്ക് വീണ്ടും വനവാസം വിധിക്കാം എന്ന് കരുതിട്ട് അപ്പൊ അവരെങ്ങനെ അന്വേഷിച്ചിറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനിടയ്ക്ക് ഈ ഭീമസേനാണെന്നുണ്ടെങ്കിൽ കീചകനെ വധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരൊരു നിഗമനത്തിലെത്തുകയും ചെയ്തു. കാരണം ശത്രുത കീചകനാണെന്നുണ്ടെങ്കിൽ കൊന്നത് ഭീമസേന തന്നെ, കാരണം വേറെ ആർക്കും കീചകനെ കൊല്ലാനായിട്ട് സാധിക്കില്ല. അപ്പൊ അവര് ആ ഒരു ഊഹം വെച്ചുകൊണ്ട് അങ്ങനെ വിരാടദേശത്തിലെത്തുകയാണ് ചെയ്യുന്നത്. അപ്പോ വിരാടദേശത്തിൽ അങ്ങനെ വിരാട രാജാവിന്റെ പശുക്കളെ മോഷ്ടിക്കാൻ എന്നുള്ള ഭാവത്തിൽ അവരവിടെ അങ്ങനെ വന്നുപെട്ട് അങ്ങനെ യുദ്ധം ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ യുദ്ധം ചെയ്തിട്ട് അവര് പശുക്കളെയൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് അർജുനൻ ഇത് കണ്ടു. അപ്പൊ അർജുനൻ ഉടനെ തന്നെ ഉത്തരയോട് പറഞ്ഞു,
നീ ഇരിക്കെ നമുക്ക് ഇതിന് വഴി ഉണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അർജുനൻ ആ ഗാന്ഡിയം ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ആ വൃക്ഷത്തിനെ വലം വെച്ചുകൊണ്ട് ആ വൃക്ഷത്തിൽ നിന്ന് ആ ഗാന്ഡിയം ഒക്കെ വീണ്ടും പുറത്തെടുത്തിട്ട് അങ്ങനെ ഇവരുടെ പിറകെ പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പോയിട്ട് ഇവരെല്ലാവരെയും ഒറ്റയ്ക്ക് അർജുനൻ യുദ്ധം ചെയ്തിട്ട് അങ്ങനെ സമ്മോഹനാസ്ത്രം പ്രയോഗിച്ചിട്ട് അവരെയൊക്കെ ബോധം കെടുത്തിപ്പെട്ടിട്ട് അങ്ങനെ ഈ പശുക്കളേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരേണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ അർജുനന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് പോലും തനിക്ക് ഇവിടെ എന്തായാലും മരണം വരെ യുദ്ധം ചെയ്യേണ്ടി വരും എന്നുള്ളത് അർജുനന് അറിയാമായിരുന്നു. കാരണം ഇവിടെ സൗമ്യതയുടെ ഒരു പ്രശ്നം തന്നെ ഉദിക്കുന്നില്ല. കാരണം ദുര്യോധനൻ രണ്ടും കൽപ്പിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. ഒന്നിലോ യുദ്ധത്തിൽ വീരമൃത്യു വരിക്കുക, അതല്ലെങ്കിൽ യുദ്ധത്തിൽ പാണ്ഡവരൊക്കെ വധിച്ചിട്ട് വീണ്ടും രാജഭാരം തുടരാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇവിടെ ദുര്യോധനൻ നിൽക്കുന്നത്. അപ്പോ അർജുനനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഈ ദുര്യോധനനെ അല്ലെങ്കിൽ മറ്റുള്ളവരെ യുദ്ധത്തിന് നേരിടുക എന്ന് പറഞ്ഞത് വലിയ പ്രശ്നം തന്നെയല്ല. എന്നിട്ടും ആ അവരോടുള്ള ആ അനുകമ്പയും എല്ലാം കൊണ്ടിട്ടാണ് അർജുനൻ അങ്ങനെ നിരാശയ്ക്ക് കീഴ്പ്പെട്ടു പോയത്. ഇത് ഒരു ഭക്തന് മാത്രം ഉണ്ടാകുന്ന വികാരങ്ങളാണ്. അഥവാ അർജുനൻ അങ്ങനെ ആ വികാരങ്ങൾ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ ഭഗവത്ഗീത ലഭിക്കുമായിരുന്നില്ല. അപ്പൊ ഇത് ഇവിടെ ഭഗവാന്റെ തന്നെ ലീലയുടെ ഒരു ഭാഗമായിട്ട് വേണം നമുക്കിത് കണക്കാക്കാനായിട്ട്. അപ്പൊ ഇനി അടുത്ത ശ്ലോകങ്ങളിൽ വീണ്ടും അർജുനൻ തന്റെ ആ ഇത് ഭഗവാനോടുള്ള ആ പരാതികൾ തുടരുകയാണ് ചെയ്യുന്നത്. നമുക്ക് അത് അടുത്ത ക്ലാസ്സിൽ തുടരാം. ഹരേ കൃഷ്ണ. ആർക്കേലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെന്ന് ചോദിക്കാം. ഹരേ കൃഷ്ണ പ്രഭു, ധന്യവാദ പ്രണാമം പ്രഭു. ഇത് നമ്മളെ കർമ്മത്തിന്റെ ഫലം, നമ്മൾ ഈ ജന്മം ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം, അത് അടുത്ത ജന്മം നമുക്ക് അതിനനുസരിച്ചുള്ളൊരു ജന്മം കിട്ടുമെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇന്ന് പ്രഭു ഭരത മഹാരാജാവിന്റെ ജീവചരിത്രം പറഞ്ഞു. അദ്ദേഹം മരണസമയത്ത് സ്മരിച്ചത് കാരണം ആ സ്മരണ അർത്ഥം കിട്ടിയത് മാനായിട്ട് അടുത്ത ജന്മം വന്നു. അപ്പോഴേ ഇത് രണ്ടും പ്രഭു എങ്ങനെ നമ്മളെ കർമ്മഫലങ്ങളിലും അനുസൃതമായിട്ടും വരുന്നുണ്ട്, നമ്മളെ സ്മരണ മരണസമയത്തുള്ള സ്മരണ മൂലമുള്ളതും നമുക്ക് പുനർജന്മത്തിൽ വരുന്നുണ്ട്, ഇത് രണ്ടും കൂടെ അത് എങ്ങനെ പ്രഭു എന്ന് പറഞ്ഞു? ഇത് ഇത് രണ്ടും ഒരേപോലെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളാണ്. കാരണം നമ്മളുടെ കർമ്മങ്ങള് എന്ന് പറയുന്നത് നമുക്ക് അടുത്ത ജന്മത്തിന് വഴിവെക്കുന്നു. പക്ഷെ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, നിങ്ങള് നിങ്ങളുടെ കർമ്മത്തിന് ഉപരിയായിട്ട് നിങ്ങള് എന്റെ ഭക്തനാകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അഹം ത്വാം സർവ പാപേഭ്യോ മോക്ഷയിഷ്യാമി എന്ന് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ, നിങ്ങളെ എല്ലാ ധർമ്മങ്ങളും ഉപേക്ഷിച്ചിട്ട് നിങ്ങളെ എന്നെ മാത്രം ശരണം പ്രാപിക്കുക. അപ്പോൾ ഞാൻ നിങ്ങളെ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോ നമ്മൾ ആ കർമ്മത്തിനെ കുറിച്ച് നമ്മൾ ഒരിക്കലും വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഭക്തിമാർഗത്തിൽ വരികയാണ് നമ്മൾ വേണ്ടത്. ഇനി ഭക്തിമാർഗത്തിൽ വന്നതിന് ശേഷം എങ്ങനെ ആത്മസാക്ഷാത്കാരം നേടാം, അതും ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അതാണ് യം വാപ്പി സ്മരൻ ഭാവം. നമ്മള് അവസാന നിമിഷത്തിൽ ജീവിതത്തിന്റെ അന്ത്യഘട്ടത്തിൽ നമ്മള് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നമ്മൾ ദേഹത്യാഗം ചെയ്യണം. നമ്മൾ ഓൾറെഡി ഭക്തിമാർഗത്തിൽ വന്നു, നമ്മൾ ഭക്തിമാർഗം ആചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നാലും ചിലപ്പോൾ എന്ത് പറ്റും, അബദ്ധവശാൽ നമുക്ക് അവസാന നിമിഷത്തിൽ വേറെ എന്തെങ്കിലും ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ കടന്നുകൂടി എന്നുണ്ടെങ്കിൽ ഈ ചെയ്തതെല്ലാം വെറുതെ വ്യർത്ഥമായി പോകും. വിശ്വാമിത്ര മഹർഷി ചരിത്രം നമുക്കറിയാം. അദ്ദേഹം ഇതുപോലെ ആത്മസാക്ഷാത്കാരം നേടാൻ വേണ്ടിയിട്ട് ശ്രമിച്ച വ്യക്തിയാണ് അല്ലെ. പക്ഷെ പെട്ടെന്ന് ഒരവസരത്തിൽ അദ്ദേഹത്തിന് കോപം വന്നുപോയി. അപ്പൊ വീണ്ടും അത് അദ്ദേഹം അധപതിച്ചു. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ ഭരത മഹാരാജാവ് ഇത്രയും ഈ വീടെല്ലാം ഉപേക്ഷിച്ചു, കൊട്ടാരം ഉപേക്ഷിച്ചിട്ട്, എല്ലാ സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം വനത്തിൽ വന്നതാണ് ഭഗവാനെ മാത്രം സ്മരിച്ചുകൊണ്ട് ദേഹം ത്യജിക്കാൻ വേണ്ടി. പക്ഷെ എന്ത് പറ്റി, അദ്ദേഹത്തിന് അവസാന നിമിഷത്തിൽ ആ മാനിന്റെ കാര്യം ഓർമ്മ വന്നത് കാരണം അദ്ദേഹത്തിന് അങ്ങനെ മാനിന്റെ ശരീരം സ്വീകരിക്കേണ്ടി വന്നു. അപ്പൊ നമ്മള് ഭക്തിമാർഗത്തിൽ വരണം. ഭക്തിമാർഗത്തിൽ വന്നതിന് ശേഷം നമ്മൾ അവസാന നിമിഷത്തില് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നമ്മൾ ദേഹത്യാഗം ചെയ്യാനായിട്ട് ശ്രമിക്കണം.
हरे कृष्ण प्रभु।